അങ്ങനെ വെളുപ്പിന് 4 മണിക്ക് എണീറ്റു. ഒരു 4:45 ആവാറായപ്പോൾ തിയേറ്ററിലേക്ക് പുറപ്പെട്ടു. പോയിരുന്ന 5 മണിക്കത്തെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പൊന്നിയൻ സെൽവൻ കണ്ടു. ആ സിനിമയെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ പൊന്നിയൻ സെൽവൻ എന്ന പുസ്തകത്തെക്കുറിച്ച് കൂടി പറയണമല്ലോ. ശരിക്കും ആ കഥയെക്കുറിച്ചൊരു ബേസ് ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പൊന്നിയൻ സെൽവൻ വായിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കുറേ കൂടി ആസ്വദിക്കാൻ പറ്റുമായിരുന്നു എന്നെനിക്ക് തോന്നി. അങ്ങനെ പൊന്നിയൻ സെൽവൻ വായിക്കണം എന്നൊരാഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള അവസരമുണ്ട് കുക്കു എഫ് എമ്മിലൂടെ. കുക്കു എഫ് എം 10,000-ൽ അധികം മണിക്കൂറുകളുടെ ഓഡിയോ കോണ്ടന്റ് അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യയിലെ ലീഡിംഗ് പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി സ്പെഷ്യലായിട്ട് 50% ഓഫും അവർ തരുന്നുണ്ട്. ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, അത് തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, കുക്കു എഫ് എം ഡൗൺലോഡ് ചെയ്ത ശേഷം Unni50 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള സ്ഥലത്തിരുന്ന് നമ്മുടെ റീജിയണൽ ലാംഗ്വേജിൽ നമുക്ക് പുസ്തകങ്ങൾ വായിക്കാൻ പറ്റും എന്നുള്ളതാണ് കുക്കു എഫ് എമ്മിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ പറയുന്നത് പൊന്നിയൻ സെൽവൻ അതിൻ്റെ ഓഡിയോ ബുക്കായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ തമിഴ് നമുക്ക് വായിക്കാൻ അറിയണ്ടല്ലോ, പക്ഷേ നമുക്ക് കേട്ടാൽ മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ തമിഴിൽ തന്നെ പൊന്നിയൻ സെൽവൻ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പൊന്നിയൻ സെൽവൻ്റെ ഓഡിയോ ബുക്ക് തമിഴ് കുക്കു എഫ് എമ്മിൽ അവൈലബിൾ ആണ്. നമുക്ക് സംസാരിക്കാനുള്ളത് ആ പുസ്തകത്തെ ആസ്പദമാക്കി ഇറങ്ങിയ PS1 പൊന്നിയൻ സെൽവൻ പാർട്ട് 1 എന്ന സിനിമയെക്കുറിച്ചാണ്. പൊന്നിയൻ സെൽവൻ്റെ പോസിറ്റീവ്സ് എന്ന് ആരംഭിക്കുമ്പോൾ 1-ാമത്തെ പോസിറ്റീവ്, ഒട്ടും ഓവറാക്കിയില്ല എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ VFX ഒക്കെ കൂട്ടി ആ ഒരു കാലഘട്ടം, കഥ നടക്കുന്ന കാലഘട്ടമൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ആ കാലത്ത് ജനതയെ കൊണ്ട് പറ്റില്ല എന്ന് നമുക്ക് ഒരു ഒരു മിനിമം കോമൺ സെൻസിൽ ആലോചിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും വിഷ്വലി നമ്മളെ കാണിച്ച് ബ്രഹ്മാണ്ഡം എന്ന് ഫീൽ ചെയ്യിപ്പിക്കുന്ന കുറേ സംഭവങ്ങളുണ്ടല്ലോ, അതൊന്നും ഈ സിനിമയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഓവർ VFX, ഓവർ ഷോഫ്, അതൊന്നും സിനിമയിലില്ല. വളരെ നാച്ചുറലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. 2-ാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ കഥയുടെ ഒരു ഒഴുക്കാണ്. സിനിമ ഉടനീളം അതിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊരു ഒരു ജമ്പ് ഫീൽ ചെയ്യാതെ, ഇതെന്തായിരുന്നു അതെന്തായിരുന്നു എന്നൊന്നും പറയാതെ പോകുന്നു എന്നൊരു തോന്നലുണ്ടാക്കാതെ വളരെ കൃത്യമായി നല്ലൊരു ഒരു ഫ്ലോയിൽ ആ കഥ പറഞ്ഞു പോകുന്നുണ്ട്. അടുത്ത പോസിറ്റീവ് പെർഫോമൻസുകളാണ്. എല്ലാവരും തകർത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഐശ്വര്യ റായ് അവരുടെ ഓരോ നോട്ടത്തിലും ഒരു രക്ഷയില്ലാത്ത എക്സ്പ്രഷൻസ് ഒക്കെ ആയിരുന്നു. കാർത്തി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസാണ്. തൃഷയുടെ പെർഫോമൻസ്, വിക്രം, അല്ല അങ്ങനെ പറയാനാണെങ്കിൽ എല്ലാവരുടെയും പെർഫോമൻസ് പറയേണ്ടി വരും. എല്ലാവരും ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് പോസിറ്റീവ് വിഷ്വൽ സൈഡാണ്. വിഷ്വൽ സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വിഷ്വലി കാണുന്ന എല്ലാം, ആർട്ട് വർക്കിനെയും അത്യാവശ്യം VFX-നെയും മേക്കപ്പിനെയും പെർഫോമേഴ്സ് അവരുടെ ശരീരം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതിൽ പോലും നമുക്ക് ആ ഒരു 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 വിഷ്വൽ ബ്യൂട്ടി നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് ഓൺ സ്ക്രീൻ വരുന്ന താരങ്ങളെയൊക്കെ അവർ കാണിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ, അതും ഐശ്വര്യലക്ഷ്മിക്കൊക്കെ കൊടുത്തിരിക്കുന്ന ഇൻട്രൊഡക്ഷൻ സീൻ എന്നൊക്കെ പറഞ്ഞ എൻ്റെ മോനെ എന്ത് റേഞ്ചിലാണ്. അത് മാത്രമല്ല കേട്ടോ, എല്ലാവരും സ്ക്രീനിൽ വരുന്ന ആ ഭംഗിയൊക്കെ ഉണ്ടല്ലോ, ഇതിലൊന്നും വെള്ളം ചേർത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പോസിറ്റീവായിട്ട് എനിക്ക് അനുഭവപ്പെട്ട്. പൊതുവേ ഈ രാജാക്കന്മാരൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായി വരുന്ന സിനിമകളൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി, ബോളിവുഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രാജാക്കന്മാരുടെ മുമ്പിൽ എപ്പോഴും വഴങ്ങി നിൽക്കുന്ന, വണങ്ങി നിൽക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളെയൊക്കെയാണ് നമ്മൾ കാണുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ സ്ത്രീ കഥാപാത്രങ്ങൾക്കൊക്കെ അവരുടെ സ്ട്രെങ്ത് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ശരിക്കും ഒരു ഫെമിനിൻ ബ്യൂട്ടി, മാസ്കുലിനിറ്റിയുടെ ഭംഗി, ഇതെല്ലാം നമ്മളെ കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഏറ്റവും രൗദ്രമായിട്ടുള്ള, ഇതിൻ്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള വശങ്ങളും നമ്മളെ കാണിക്കുന്നുണ്ട്. ചെറിയൊരു എക്സാമ്പിൾ സ്പോയിലർ ആവാതെ പറയുകയാണെങ്കിൽ, ഐശ്വര്യ റായ് കാർത്തിയോട് ചോദിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നീ മയങ്ങിപ്പോയോ എന്ന്. അതിന് മറുപടി കൊടുത്ത് കാർത്തി കാണുന്ന ഒരു രൂപമുണ്ട് അവിടെ, ആ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എന്ത് രസമായിട്ടാണെന്നറിയോ, ഒട്ടും വെള്ളം ചേർക്കാതെ ഈ കഥാപാത്രങ്ങളെ, ആ കഥാപാത്രങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ പറയേണ്ടത് AR റഹ്മാൻ്റെ മ്യൂസിക്കാണ്. അത് ഈ സിനിമ ഇങ്ങനെ എലിവേറ്റ് ചെയ്യാന്ന് പറയില്ലേ, അദ്ദേഹത്തിൻ്റെ ഈ ലാസ്റ്റ് വന്ന സിനിമകളിൽ വിമർശനങ്ങൾ നേരിട്ടതടക്കം ആ സിനിമകളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം മ്യൂസിക് ഇട്ടിങ്ങനെ സിനിമ അങ്ങ് പൊക്കിയെടുക്കുകയാണ്, വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോവാണ്. ഇത് ആ മ്യൂസിക് ഡിമാൻഡ് ചെയ്യുന്നൊരു സിനിമയായിരുന്നു, ആ തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഡിമാൻഡ് ചെയ്യുന്നൊരു സിനിമയായിരുന്നു. അത് ഗംഭീരമായി വർക്കൗട്ട് ആയിട്ടുണ്ട് തിയേറ്ററിൽ. ഈ സിനിമയെ അടുത്തൊരു ലെവലിൽ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്ന തരത്തിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ കാലഘട്ടം, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പൊളിറ്റിക്സ്, അവർ സംസാരിക്കുന്ന ജാതി മത വ്യവസ്ഥകളും വിശ്വാസങ്ങളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിലെനിക്ക് കുറച്ച് വിയോജിപ്പുള്ള കാര്യങ്ങളും ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. എങ്കിലും ആ കാലഘട്ടം, അതിൻ്റെ പൊളിറ്റിക്സ് ഒക്കെ സിനിമ സംസാരിക്കുന്നുണ്ട്. ഇനി നെഗറ്റീവ്സിലേക്ക് വരികയാണെങ്കിൽ,
ഇത് ഈ പറയാൻ പോകുന്ന നെഗറ്റീവ് നിങ്ങളുടെ സിനിമ ആസ്വാദനത്തിനെ ഭീകരമായി ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമൊന്നുമല്ല. എങ്കിൽ പോലും ഈ സിനിമയുടെ ഒരു ബേസ് ഐഡിയ കിട്ടാതെ നിങ്ങളിതിൻ്റെ തമിഴ് വേർഷൻ, പ്രത്യേകിച്ച് ഒത്തിരി തമിഴ് സിനിമകൾ കണ്ടിട്ടില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാര്യം ടിപ്പിക്കൽ തമിഴ് സിനിമയിൽ നമ്മൾ കേൾക്കുന്ന തമിഴൊന്നും അല്ല നമ്മൾ ഇതിൽ കേൾക്കുന്നത്. അത് ഒത്തിരി നമ്മൾ കേൾക്കാത്തത് കൊണ്ട് ഈ കഥ എന്താണ്, കഥാപാത്രങ്ങൾ എന്താണ്, ഒരു കുഞ്ഞു ഡയലോഗിലൊക്കെ ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റണമല്ലോ. മലയാളം കാണുന്നവർക്ക് അതൊരു പ്രശ്നമായി തോന്നില്ല, പക്ഷേ തമിഴ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ബേസ്, ഈ കഥ എന്താണ്, ആരൊക്കെയാണ്, എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ നമുക്കുണ്ടായിരിക്കണം. രണ്ടാമത്തെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് ജയം രവിയുടെ ഒരു പെർഫോമൻസ് ആണ്. ഈ പൊന്നിയൻ സെൽവൻ എന്ന് പറയുന്നത് ജയം രവി അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ്, പൊന്നിയൻ സെൽവൻ്റെതാണ് കഥ, അദ്ദേഹമാണ് ഇതിൻ്റെ ഹീറോ. പക്ഷേ ഈ സിനിമയുടെ തുടക്കം മുതൽ ഫസ്റ്റ് നമ്മൾ കാണുന്നത് വിക്രമിനൊക്കെയാണ്. അങ്ങേരുടെ ബ്രഹ്മാണ്ട പെർഫോമൻസ്, കാർത്തി ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. പൊന്നിയൻ സെൽവൻ്റെ അകത്ത് കാർത്തി ഇങ്ങനെ സെറ്റാണ്, കാർത്തിയെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഗംഭീര ക്യാരക്ടറൈസേഷനാണ്, പുള്ളി അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി ഗംഭീര പെർഫോമൻസുകൾ കണ്ടതിന് ശേഷമാണ് നമ്മൾ ജയം രവിയിലേക്ക് എത്തുന്നത്. എനിക്ക് ജയം രവി ആ കഥാപാത്രത്തിനോട്, കാര്യം ഇയാൾ വളരെ നന്മ നിറഞ്ഞ ശാന്തരൂപനായിട്ടുള്ള ഒരാളായിട്ടൊക്കെ നിൽക്കുമ്പോഴും അയാൾ ഒരു വലിയ യോദ്ധാവിനെ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യണമല്ലോ, എനിക്ക് ആ ഘട്ടങ്ങളിലൊന്നും ജയം രവി അത്രയും എത്തുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെയിൻ ആർട്ടിസ്റ്റുകളുടെ ഗംഭീര പ്രകടനങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ അപ്പുറത്തേക്ക് എത്തുന്നത്, അതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എനിക്ക് അത്ര ഒരു കൺവിൻസിങ് ഫീല് തന്നില്ല. എന്നാൽ അതേസമയം തൃഷയുടെ കുന്തവിയുണ്ട്, കാർത്തിയുടെ വന്ധ്യത്തേവനുണ്ട്, എന്തൊരു പെർഫോമൻസ് ആണ് അവർ. ആൻഡ് ആകെ മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നോട് ചോദിച്ചാൽ ഈ സ്റ്റാറിൻ്റെ കണക്കിടാൻ പറ്റുമെന്ന് കുറേ ആളുകളായി ചോദിക്കുന്നു. എനിക്ക് അങ്ങനെ ഒരു മാർക്ക് ഇടണമെന്ന് തോന്നുന്നില്ല, എങ്കിലും ഒരു 75-80% സിനിമ കണ്ടപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എങ്കിൽ പോലും ഇതൊരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ്. ഈ സെയിം സിനിമയുടെ പ്രിൻ്റ് ഇറങ്ങി നിങ്ങളൊരു കൊച്ചു സ്ക്രീനിൽ ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര ഗുമ്മായിട്ട് ഫീൽ ചെയ്യില്ല. ഇത് തിയേറ്ററിൽ കാണണം, വലിയ സ്ക്രീനിൽ വൺ സൗണ്ട് എഫക്റ്റിൽ നമ്മളിരുന്ന് കാണുമ്പോൾ നമുക്കൊരു ആഹാ ഫീലൊക്കെ ഉണ്ടാവും. ആൻഡ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വരാനിരിക്കുന്ന മറ്റു പാർട്ടുകൾക്ക് വേണ്ടിയും തീർച്ചയായും ഞാൻ കാത്തിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.